എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്കൊരു ലൈനിങ് ചുരിദാർ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അതിനായി ഇത് രണ്ട് ലെയർ ലൈനിങ് ആണ്, ഇതിൽ മടക്കിയിട്ടുള്ള രണ്ട് ലെയർ ലൈനിങ് ആണ് വിരിച്ചിട്ടുള്ളത്. ഇതിൽ ചെയ്യാൻ പോകുന്ന അളവുകൾ ഏതൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പറയാം. ആദ്യമായി ഇതുപോലെ രണ്ട് ലെയർ ലൈനിങ് ഇടുക. ഇതിൻ്റെ സൈസാണ് ഷോൾഡർ 14, ചെസ്റ്റ് 40, വേസ്റ്റ് 38, ഹിപ്പ് 43, ലെങ്ത്ത് 42 ആൻഡ് വിഡ്ത്ത് വന്നിട്ട് 47 ഇഞ്ച്. ഇതിൽ നമ്മൾ ചെസ്റ്റിൽ 3 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നുണ്ട്, വേസ്റ്റിൽ 2 ഇഞ്ച്, ഹിപ്പിൽ 2 ഇഞ്ച്. ഇങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാ ഇടുന്നത്, അതായത് തയ്യൽത്തുമ്പായിട്ട് ഇടുന്നത്. ഷോൾഡറിൽ നമ്മൾ 1/2 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് ഇടുന്നത്. ലെങ്ത്ത് നമുക്ക് 42 ഇഞ്ചാണ് വേണ്ടത്, അതിൽ നമ്മൾ 1/2 ഇഞ്ച് ടോട്ടൽ ലെങ്ത്ത് കൂടുതൽ വയ്ക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ചെസ്റ്റ് ലൈൻ വന്നിട്ട് 8.5 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവാണ്, 15 ഇഞ്ചാണ് പ്ലസ് 1/2 ഇഞ്ച് എക്സ്ട്രാ. അതുപോലെ സ്ലീവ് ഓപ്പണിങ് വന്നിട്ട് 6.5 ഇഞ്ചാണ്, അതിൽ പ്ലസ് 1 ഇഞ്ച് ആണ് നമ്മൾ ഇടുന്നത്. ഇനി ഇതിന് ഇത് നമ്മുടെ 4 ആയി ഡിവൈഡ്, ഷോൾഡർ ലൈൻ നമ്മൾ 2 ആയി ഡിവൈഡ് ചെയ്തിട്ട് പ്ലസ് 1/2 ഇഞ്ചാണ് കൂട്ടിയിടുന്നത്. ആദ്യമായി നമുക്ക് ഇങ്ങനൊരു ലൈൻ വരയ്ക്കാം, സ്ട്രെയിറ്റ് ലൈൻ. എല്ലാവരും ഇങ്ങനെയുള്ള ഒരു സ്കെയിൽ വാങ്ങാൻ ശ്രദ്ധിക്കുക, അപ്പോൾ നമുക്ക് കറക്റ്റ് ചെരുവില്ലാതെ സ്ക്വയർ വരയ്ക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് 7 ഇഞ്ചും 1/2 ഇഞ്ചും ഇവിടെ ഞാൻ വേറെ വേറെ മാർക്ക് ചെയ്യാണ്. 7 ഇഞ്ചും അത് കഴിഞ്ഞിട്ട് 1/2 ഇഞ്ചും. ഈ സെയിം മാർക്കിംഗ് തന്നെ ഞാൻ ചെസ്റ്റ് ലൈൻ വരുന്ന ഭാഗത്തും കൂടി മാർക്ക് ചെയ്യാണ്. ഇനി നമുക്ക് എന്നിട്ട് ചെസ്റ്റ് ലൈൻ വന്നിട്ട് നമ്മൾ 8.5 ഇഞ്ചാണ് വയ്ക്കുന്നത്. 8.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് അവിടുന്ന് 6.5 ഇഞ്ചിൽ ആദ്യത്തെ മാർക്കിങ് ചെയ്യാം. നമുക്ക് ഇത് വേസ്റ്റ് ലൈനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 6.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യാം, ഹിപ്പ് ലൈൻ. ഇത് നമ്മൾ നോർമൽ സൈസിൽ വെക്കുന്നതാണ്, റെഗുലർ സൈസ്. ഇതാണ് ഡിഫറൻസ്. സെയിം മാർക്കിങ് ഇവിടെയും ചെയ്യുക. ഇനി നമുക്കിതൊക്കെ സ്ട്രെയിറ്റ് ലൈൻ ആക്കാം. ഇതൊക്കെ നമുക്ക് സാധാരണ ടേപ്പ് വെച്ചിട്ട് മറിക്കാം. പക്ഷേ ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം ഇതാണ്, ഇതിനൊക്കെ വളരെ നിസ്സാര വിലയുള്ള 50 രൂപ 60 രൂപയൊക്കെ വിലയുള്ള സ്കെയിലുകളാണിത്. എപ്പോഴും നല്ല ടൂൾസുകൾ വാങ്ങി വയ്ക്കുക, മെഷർമെൻ്റ് എപ്പോഴും കറക്റ്റ് ആയിരിക്കുക. ഇനി നമുക്ക് ഈ രണ്ട് ലൈനുകളെയും കൂട്ടി യോജിപ്പിക്കാം. നമ്മൾ ചെസ്റ്റ് അളവാണ് മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് അളവ് നമുക്ക് വന്നിട്ട് 10.25 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽത്തുമ്പാണ് നമ്മൾ ഇടുന്നത്. എല്ലാം ഞാൻ സെപ്പറേറ്റ് ആണ് മാർക്കുന്നത്. വേസ്റ്റ് അളവ് വന്നിട്ട് 10 ഉം 1 ഉം. ഹിപ്പ് വന്നിട്ട് 11.5 ഉം 1 ഉം. നമ്മൾ ലൂസിങ് ഇടുന്നത് എത്രയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെസ്റ്റിന് 3 ഇഞ്ച്, വേസ്റ്റ് 2, ഹിപ്പ് 2, അങ്ങനെയാണ് നമ്മൾ ലൂസിങ് ഇടുന്നത്. അതിൻ്റെ പുറമെ ആണ് നമ്മൾ തയ്യൽ തുമ്പിടുന്നത്. ഇനി നമ്മൾ എപ്പോഴും ചെസ്റ്റിൽ നിന്ന് വേസ്റ്റിലേക്ക് വരയ്ക്കുമ്പോൾ ഹിപ്പ് ലൈൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് വേണം വരയ്ക്കാൻ. അതുപോലെ തന്നെ വേസ്റ്റിൽ നിന്ന് ഹിപ്പ് ലൈനിലേക്ക് വരയ്ക്കുമ്പോഴും ഇതുപോലെ വേണം നമ്മൾ ഈ കർവ് വയ്ക്കാൻ. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, വേസ്റ്റിൽ നിന്ന് ഹിപ്പിലേക്ക് വരുമ്പോൾ ഷേപ്പ് നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്.
പലരും അത് നേരെ തിരിച്ച് വരയ്ക്കും, ഒരിക്കലും അങ്ങനെ വരയ്ക്കരുത്. ഇതിൽ നമുക്കിവിടെ 13 ഇഞ്ചാണ് എനിക്ക് സ്ലിറ്റ് വേണ്ടത്, അതുകൊണ്ട് ഇവിടെ 6 ഇഞ്ച് ഞാൻ കയറ്റിയിടുന്നുണ്ട്. നമ്മൾ ആദ്യം 6.5 ഇഞ്ചാണ് വരച്ചത്, പക്ഷെ അതിൽ നിന്ന് നമുക്ക് 6 ഇഞ്ച് തയ്യൽത്തും പോവും, അതുകൊണ്ടാണ് ഇവിടെ 6 ഇഞ്ച് ഞാൻ കയറ്റി മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു 1.5 ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്യാം. ഇത് നമ്മളെ ബാക്ക് ആം ഹോൾ വരയ്ക്കാനാണ്. ഇനി നമ്മൾ ഇവിടുന്ന് മുകളിൽ നിന്ന് 6 ഇഞ്ച് വിട്ടു കളയുക. അത് നമ്മൾ ഷോൾഡർ സ്ലോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് 7 ഇഞ്ചിൻ്റെയാണ്, അപ്പോൾ 3.5 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യുക. ശേഷം ഷോൾഡർ സ്ലോപ്പിംഗ് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഈ ലെങ്ത്തിൻ്റെ നേർ പകുതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. അവിടുന്ന് നമ്മൾ ബാക്ക് ആം ഹോൾ വരയ്ക്കും. ഇതുപോലെ ബാക്ക് ആം ഹോൾ വരയ്ക്കുക. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോളും വരയ്ക്കുക. ഇത് നമുക്ക് അളന്ന് നോക്കുക. നമ്മൾ ഈ വരച്ചതിന് ശേഷം തയ്യൽ തുമ്പ് കഴിച്ചിട്ടൊന്ന് അളന്ന് നോക്കുക. അളന്ന് നോക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ആം ഹോളിൻ്റെ അളവ് കറക്റ്റ് തന്നെയാണോ കിട്ടുന്നത് എന്ന്. അതല്ല എങ്കിൽ നിങ്ങൾ വരച്ച ചെസ്റ്റ് ലൈനിൻ്റെ വ്യത്യാസം കൊണ്ടാണ് വ്യത്യാസം വരുന്നത്. കുറവോ കൂടുതലോ വരികയാണെങ്കിൽ ചെസ്റ്റ് ലൈനിൽ വ്യത്യാസം ഉണ്ടാവും. എപ്പോഴും അത് ശ്രദ്ധിക്കുക. ചെസ്റ്റ് ലൈനൊരു മെഷർമെൻ്റ് ഉണ്ട്. അതെങ്ങനെയാണ് ചെസ്റ്റ് ലൈനിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത്ത് ഇതിന് വേണ്ടത് 42 ഇഞ്ചാണ്. നമ്മൾ ഈ ലൈനിങ് എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് കയറ്റിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ചിലവർ നല്ലോണം അത് ഇറക്കി വയ്ക്കും, പക്ഷെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, 3 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് കയറ്റിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ 38 ഇഞ്ചും 1 ഇഞ്ച് കൂടുതലും വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ 4 ഇഞ്ച് കുറച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ലൈനിങ്ങിലാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ മെറ്റീരിയലിൽ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ മെറ്റീരിയലിൽ കട്ട് ചെയ്യാനുള്ള ലെങ്ത്തും കൂടി മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. 42 + 1.5 ആണ് ഞാൻ കൂടുതൽ വയ്ക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ട ലൈനാണ് വരച്ചത്. ഇനി നമ്മൾ തുണി കട്ട് ചെയ്യേണ്ട മാർക്കിംഗ് ആണ് ചെയ്യാൻ പോണത്. ആ തുണി കട്ട് ചെയ്യുന്ന മാർക്കിംഗ് എന്തിനാണ് ചെയ്യേണ്ടത് എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതിൻ്റെ ബോട്ടം വിഡ്ത്ത് വെച്ചിട്ടുള്ളത് കൂടുതലാണ്. അപ്പോൾ ബോട്ടം വിഡ്ത്തിലേക്ക് നമ്മൾ ഏറ്റവും ആദ്യം ഇവിടുന്ന് കണക്ട് ചെയ്ത് വരച്ചതിന് ശേഷം ആണ് നമ്മൾ ലൈൻ കട്ട് ചെയ്യുക, ലൈനിങ്ങിൻ്റെ തുണി കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലൈനിങ്ങിൻ്റെ വിഡ്ത്തിൽ അവിടെ വ്യത്യാസം വരും. അപ്പോൾ ആ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതെല്ലാം കറക്റ്റ്നെസ്സായിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ സമയം കൂടുതലെടുത്ത് മാർക്കിങ് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതിന് മുൻപ് എല്ലാ ഭാഗവും 2 പ്രാവശ്യം ചെക്ക് ചെയ്യുക. കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ബോട്ടം വിഡ്ത്താണ് മാർക്ക് ചെയ്തത്, 47 ഇഞ്ചാണ്. അതിൽ നമ്മൾ 1 ഇഞ്ച് കൂടുതലിട്ടിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലെ നമ്മൾ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ലൈനും കൂടെ കട്ട് ചെയ്ത് പോകാൻ. അപ്പോൾ നമുക്ക് അളവിൽ യാതൊരു കാരണവശാലും വ്യത്യാസം വരില്ല. ഈ സെയിം അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് കറക്റ്റായി ഇതിൻ്റെ തുണിയും കട്ട് ചെയ്തെടുക്കാം. നമുക്ക് തയ്ക്കാൻ വളരെ എളുപ്പമാവും. ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക.
നമ്മളതിൽ ബാക്ക് ആം ഹോളിൻ്റെ സൈസിലാണ് എപ്പോഴും കട്ട് ചെയ്യുക. ഫ്രണ്ട് ആം ഹോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണത്, കട്ട് ചെയ്ത് കളയണത് ഒന്ന്, ഞാൻ കട്ട് ചെയ്ത് കളയണത് തയ്ക്കുന്ന സമയത്താണ് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാറ്. അതല്ല എങ്കിൽ നിങ്ങൾ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യുക, അത് ഹാഫ് ഇഞ്ച് ഡിഫറൻസിൽ എപ്പോഴും കട്ട് ചെയ്യുക. ഞാൻ മാർക്കിംഗ് അതിൽ കാണിക്കുന്നുണ്ട്, ഹാഫ് ഇഞ്ച് ഡിഫറൻസാണ് ഞാൻ വയ്ക്കുന്നത്. പിന്നീട് നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന തയ്ക്കുന്ന സമയത്ത് നമുക്കത് കൂട്ടി കട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും കൂടി ഒരുമിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. നമ്മൾ അതിൽ ആദ്യം അര ഇഞ്ചിൻ്റെ അപ്പുറത്ത് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് അതിൽ കൂടെ ആ സെൻറ്റർ പോയി അതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കിയത്, ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുകയാണ് നിങ്ങൾക്ക്. ഇത് ആദ്യം തന്നെ ഫ്രണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് ലൈനിങ്ങും ഫ്രണ്ട് പീസും കൂടി ജോയിൻ ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്ത് കളയുക. ഇത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനാണ്. സ്ലീവിന് നമുക്കിപ്പോൾ കുറച്ച് വിഡ്ത്ത് കുറവാണ് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ വേറൊരു പീസ് ഇതിൻ്റെ താഴത്ത് ഒരു അര ഇഞ്ചോളം തയ്യൽ തുമ്പ് കയറ്റി വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇങ്ങനെ എപ്പോഴും ലൈനിങ്ങൊക്കെ നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ചെയ്യാം. തുണി കുറവാണെങ്കിൽ നമുക്ക് സ്ലീവും ചിലപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്യേണ്ടി വരും. നമുക്ക് 15 ഇഞ്ചാണ് നമുക്ക് സ്ലീവ് ലെങ്ത്, അപ്പോൾ അതിൽ നമ്മൾ 1.5 ഇഞ്ചാണ് കൂടുതൽ വയ്ക്കുന്നത്. ആം ഹോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 9 ഇഞ്ചാണ് നമുക്ക് ആം ഹോൾ വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 3.5 ഇഞ്ചിലാണ് ഇപ്പോൾ ഈ മാർക്കിംഗ് ചെയ്യുന്നത് നമ്മൾ. നമ്മൾ ആം ഹോളിൻ്റെ സ്ലോപ്പിങ്ങും ഇതുപോലെ 3.5 ഇഞ്ച് വയ്ക്കണം. ഇത് നമ്മൾ 15 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് 15.5 ഇഞ്ചിലാണ് ഇത് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് നമ്മളൊരു 10.25 ഇഞ്ച് മാർക്ക് ചെയ്യാണ്, കാരണം നമുക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് കളയാം. ഇത് നമ്മൾ 6.5 ഇഞ്ചും 1 ഇഞ്ച് കൂടുതലും മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി അതിങ്ങനെ കണക്ട് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ലൈനിങ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, ഇനി അല്ല എന്നെങ്കിലും അത് അവിടുന്ന് തയ്ച്ച് ജോയിൻ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് തയ്ക്കാം നമുക്ക്. പക്ഷേ എപ്പോഴും തുണി കെട്ടുമ്പോൾ അതൊന്ന് ചെരിച്ച് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ 9.25 ഇഞ്ചിലാണ് ഇപ്പോൾ ഒരു മാർക്ക് ചെയ്തത്. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് ഇതിൻ്റെ സെൻറ്റർ എടുക്കുക. ഇനി ഇതിൻ്റെ മിഡിലിൽ വെച്ച് നമ്മൾ ഒരു മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്ലീവിൻ്റെ ബെൻഡ് അവിടെ നിന്നാണ് ചെയ്യുന്നത്, പകുതിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. അതും എപ്പോഴും ശ്രദ്ധിക്കുക, പലരും പലതരത്തിലാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമുക്കത് ചെയ്തെടുക്കേണ്ടത്, ഈ ഷേപ്പിൽ എടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ആകെ കൈക്കുഴിയും ബാക്ക് വശവും കറക്റ്റായിട്ട് കിട്ടും. ഇത് നമ്മൾ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് കട്ടിങ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് തുണി കട്ട് ചെയ്തിട്ടുണ്ടത് കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം കറക്റ്റ് അളവിലാണ് നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാം.
അതിനുശേഷം അതിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കാം. നെക്കും നെക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കാം. ഇതുപോലെ ഇത് കറക്റ്റായിട്ട് വെച്ച് ജോയിൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾക്ക് ഈ ചുരിദാറിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായും ഇമെയിലായും എന്നെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്റ്റിച്ചിങ് വീഡിയോകൾ ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.